ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രസ്റ്റീച്ചേഴ്സ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് നാല് സൈഡ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാല്, പിന്നെ ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക്. ഇനി നമുക്ക് മിൽക്ക് സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വാനില എസൻസ്, പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്ക്. കുറച്ചേ വേണ്ടു, ഒരുപാടൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമുക്കൊരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് ബ്രെഡ് മിൽക്ക് സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ചെടുക്കുക. ഫസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട് എൻ്റെ അടുക്കുന്ന മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ അല്ലേ. ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാൻ നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഒന്ന് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട, കുറച്ച് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചർ ഉണ്ടാകുന്നതല്ലേ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷെ ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ, കേക്ക് കഴിക്കുന്ന ഫീലിംഗ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ നമ്മൾ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കുക. അഗെയിൻ എന്ത് ചെയ്യുക, മിൽക്ക് സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ഒന്ന് പുഡിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അട്ടിപൊള്ളി കേക്ക് പുഡിങ്ങാണിത്. ആക്ച്വലി ഇത് സെക്കൻഡ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് വീഡിയോ എടുക്കാന്നുള്ള ഇതിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സക്സസ്ഫുൾ റെസിപ്പിയാണ്, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാവും. നമ്മൾ കേക്കിനൊക്കെ കവർ ചെയ്യുന്ന പോലെ മേലെ ഒന്ന് കുറച്ച് ക്രീം ഇട്ടിട്ട് എല്ലാവരുടെയും ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ട്രസ്റ്റീച്ചസിനൊക്കെ ആക്കുന്ന ആ ഒരു നോസൽ യൂസ് ചെയ്തിട്ട് ചെയ്യുക. എല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫ്ലവറിൻ്റെ നോസലൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുക. ഈ ഒരു റെസിപ്പി എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ കസിൻ സിസ്റ്ററാണ്. സംഭവം പെട്ടെന്ന് എൻ്റെ കാലിയായിട്ടുണ്ടായി. അതുമാത്രമല്ല എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവുകയും ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ സാധാരണ ട്രസ്ലേറ്റേഴ്സിനൊക്കെ കാണുന്നത് മിൽക്ക് സിറപ്പ് മേലെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. പക്ഷെ നമ്മളിത് ഫസ്റ്റിൽ തന്നെ ഡിപ്പ് ചെയ്തിട്ട് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല നീറ്റിൽ തന്നെ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. നോക്കുമ്പോൾ അത് ഇട്ടപ്പോഴാണ് എനിക്ക് കൊള്ളായിട്ട് തോന്നിയത്. അപ്പോൾ അതൊന്നും വേണമെന്നില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി പ്രസ്സാക്കിയേക്കുക. അങ്ങനെ നമ്മുടെ പുഡിംഗ് കേക്ക് ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ വെച്ചാൽ മതി. അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് കഴിക്കാൻ പോവാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനല്ലോ. സോ യമ്മി ആയിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ അശ സൈനിങ് ഓഫ്. ടേക്ക് കെയർ.